അതെ, റൂം 510. ആ വെറുതെ വൈപ്പിക്കല്ലേ, വയറ്റിൽ ഇവിടെ തീയ. അതെ, ബെല്ലടിക്കണ്ട, ഡോറിൽ 3 തട്ട് തട്ടിയാ മതി, അപ്പൊ എനിക്ക് ഉറപ്പിക്കാമല്ലോ. സ്വാമി, ഒരു ബിയർ. അല്ല, ഇതാര്? ആ, സ്ട്രോങ് എടുത്തോ. ചിൽഡ് ചിൽഡ് ചിൽഡ്. ജോളി ചിൽഡ്. ഓ, ലീവിന് വന്നതാ, ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന്. ആ ബിയർ കുടിച്ചിട്ട് നേരെ ബീവറേജിന് മുമ്പിൽ പോയി ക്യൂ നിൽക്കും, പിന്നെ കുറെ ദിവസം അടിച്ച് ചീഞ്ഞ് നടക്കും. അവശതയാകുമ്പോ അയാൾ തന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് അഡ്മിറ്റ് ആവും. പഴയ ഭാര്യ മാസം മാസം ജീവനാംശം അയച്ചു കൊടുക്കും, അത് വെച്ചുള്ള കളിയാ. മാഷോ, ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ മാഷ് അല്ലാതായത് എങ്ങനെയാണെന്ന് തന്നെ അറിഞ്ഞു കാണുമല്ലോ. വൃത്തിയേട്ടവന്മാര് ബാറില് സ്വസ്ഥ തരികയല്ല. തനിക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട മാഷേ, ഞാൻ തോമസാ, ഷെർലക്. ഇയാള മാന്നാനം ചിറ്റ് ഫണ്ട് റെഡി ചെയ്ത്. മാഷിനെ ശപിക്കാൻ പാടില്ലായിരുന്നു, തെറ്റിയതൊന്നുമില്ലെങ്കിലും മാഷല്ലേ. ശാപോ? എന്ത് ശാപം? ഞാൻ ശപിച്ചിട്ട് നിനക്ക് എന്ത് കിണ്ടിയാ പറ്റിയത്? പണിയെടുത്ത് പഠിച്ചു വലിയ IRS-കാരനും ഓഫീസറും ഒക്കെ ആയില്ലേ, കേട്ട്? എന്റെ ശാപം വലിക്കും എന്നുള്ള പേടി കൊണ്ട്, അല്ലെങ്കിൽ ആ വാശി കൊണ്ടാണ് നീ പഠിച്ച് ഇങ്ങനൊക്കെ വലിയ ആളൊക്കെ ആയത്. ഞാൻ ശപിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ച പോലെ നീ ആ ചേരിക്കൂട്ടത്തിൽ കിടന്ന് നശിച്ചേനെ. ഒരു ബിയർ. ഒരു ദക്ഷിണയാ അതോ സഹതാവോ? എല്ലാം പോയി മാഷെ, IRS, ജോലി, കുടുംബവും ഭാര്യയും. അവസാനം കോടതി വട്ടനു വന്നു, ഒരാൾ അസ്തമിക്കണേ എന്റെ അറ്റ നശിച്ച് നാണം കെട്ടു. മാഷ് ആഗ്രഹിച്ചതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ. മാഷിന് ഇപ്പൊ സമാധാനല്ലേ? സമാധാനായി. ഞാൻ ചാവണേന് മുമ്പ് ഇങ്ങനൊരവസ്ഥയിൽ നിന്നെ കാണാൻ പറ്റിയല്ലോ, എനിക്ക് സമാധാനായടാ. നിനക്കറിയാവോ, ഇങ്ങനൊരു ദിവസം ഉണ്ടാവൂല എന്നുള്ള ഒരു ഒറ്റ നിരാശയിലാണ് ഞാൻ കുറെ നാളായിട്ട് കുടിച്ചോണ്ടിരിക്കുന്നത്. മക്കളെ, നിങ്ങൾ കേട്ടോ, ഇന്ന് ഈ സുഗുണം മാഷെ കുടി നിർത്തുന്ന ദിവസമാണ്. ഇന്ന് മൂക്കറ്റം കുടിച്ചിട്ട് ഫുൾ സ്റ്റോപ്പ്. കണ്ടാ, ഇത് ആരാണെന്നറിയോ? എന്റെ ലൈഫ് അച്ചാറിട്ട് മുതലായിരിക്കണ ഷെർലക് ജോംസ്, വലിയ IRS ഓഫീസറാ. പക്ഷെ ഇപ്പൊ ഞാൻ നിന്റെ ഗുരു. ഒരു ഗുരു? ഗുരുശാപം ഉണ്ടേ എനിക്കുണ്ട. സ്വന്തം ഭാര്യയെ ചേച്ചിട്ട് വേറൊരുത്തേക്ക് പൂക്കളുടെ ഷെഡിയും പ്രായം മേടിച്ചെടുത്ത മഹാൻ, അതിന്റെ പേരിൽ ലൈഫിൽ നിന്നും ജോലിയിൽ നിന്നും ഡിസ്മിസ് ചെയ്തു ഇയാളുടെ ഭാര്യ. എന്നിട്ട് ഞാൻ ഇയാളുടെ ലൈഫ് അച്ചാറിട്ട്. തോമസ്, ഇനി വാചകം പറഞ്ഞ ഒറ്റയടിക്കിട്ട് തലമണ്ടി അടിച്ച മുട്ടി, മനസ്സിലായോ? തോമസ് ബിയൽ, സൈലന്റ്. വഴക്കും ബഹളമൊക്കെ പുറത്ത്, ഇവിടെ അലമണ്ടാക്കാൻ പറ്റില്ല. എൻഫോഴ്സ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ PL തോമസിനെ കാണാനില്ല. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇന്നലെ രാത്രിയാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ച തോമസ് വീട് വിട്ടത്. ഇയാളെ കണ്ടുമുട്ടുന്നവർ ഉടൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് മുളവുകാട് SI അറിയിച്ചു.